നീ എന്താടാ ഇന്ന് പഠിക്കൊന്നും പോയില്ലേ? ഇല്ലമ്മ, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. അല്ല, നിന്റെ പണി നീ കറക്റ്റായിട്ട് ചെയ്തോണട്ടാ. കല്യാണവും കല്യാണവും കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഓ പിന്നെ ഇവിടെ പോലെ ലോകത്ത് ആരും കല്യാണം കഴിക്കാത്തല്ലേ? അപ്പൊ നിനക്കിന്ന് ജോലിയും കൂലിയൊന്നും ഇല്ലേ? എനിക്ക് ഇന്ന് ഒരു ഹാഫ് ടൈം വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പൊ അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നതാ. എന്ത് നേരത്തെ വന്നാണ്? ഇതുവരെയായിട്ട് ഇങ്ങനെ നേരത്തെ വരണമെന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളെ, ഞാനും നിന്റെ പെങ്ങളും പുറത്തേക്ക് ഒറ്റയ്ക്കാണ് പോയത്. ഞങ്ങളൊരാവശ്യത്തിന് വേണ്ടി പോയതാ. എന്തിനാ പോയതെന്ന് നീ വിളിച്ചു ചോദിച്ചോ? ആ, നീ നേരത്തെ വിളിച്ചേക്കോ? നേരത്തെ അല്ലേ വിളിച്ചത്? അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു വട്ടം കൂടെ വിളിക്കണ്ടേ? അല്ലമ്മ, ഞാൻ വിളിച്ചിരുന്നു അമ്മ. ആ, മനസ്സിലാവണുണ്ട്. കുഞ്ഞും അമ്മയും കൂടെ എപ്പോഴും പോകുന്നല്ലേ, പിന്നെ പോയ എന്താ ഇപ്പൊ ഇന്നിപ്പോ ഇത്ര പ്രത്യേകത? ഞാനാണെങ്കിൽ വേറെ ഒന്നും. അമ്മ, കല്യാണം കഴിഞ്ഞുകൊണ്ടൊന്നും അല്ല ഞാനിപ്പോ ഉച്ചക്ക് വന്നത്. ഇന്ന് ഞാൻ ഇന്നൊരാവശ്യത്തിന് വേണ്ടി ഇവിടെ എടുത്തു വരെ വന്നപ്പോ ഇവിടെ വന്നതാണ്. അപ്പൊ വിളിച്ചു നോക്കിയപ്പോ ഇവള് ഇവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചപ്പോ ഞാനിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇന്ന് വീട്ടിൽ കയറിയിട്ട് പോരെന്ന്. പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോയതല്ലേ അമ്മ, അപ്പൊ അങ്ങ് വന്ന് കയറി നോക്കിയതാണ് അമ്മ, വേറെ ഒന്നുമില്ല. ഓ, നിന്റെ ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേക്കണ്ട കണ്ണ. ജോലിയും കൂലിക്കും മര്യാദക്ക് പോയിക്കൊണ്ടു, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. മോളെ, അതൊന്നുമില്ലടി. മോളെ, നീ കേക്കുണ്ടോ? അതൊക്കെ നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് അല്ലേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത്? രണ്ടു പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക്. എന്നിട്ട് അവനെ ഒരു വട്ടമല്ലേ വിളിച്ചുള്ളൂ, രണ്ടാമത്തെ വട്ടം അവൻ എന്നെ വിളിക്കാനും? ഞാൻ ആലോചിച്ചു നോക്കാം അവനിലുണ്ടായ ഒരു മാറ്റം. ഒറ്റ ദിവസം കൊണ്ടേ അന്ന് കേറിട്ടല്ലേ ഉള്ളു മോള്, അപ്പക്ക് നോക്ക്. കാണാൻ കിടക്കണേ ഉള്ളൂ, ഞാൻ വിചാരിച്ചത് പോലെ ആണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഓ എന്നോട് ന്യായീകരിക്കാൻ വരിക അറിയണക്ക്. ഞാൻ കുറേ ചോദിച്ചു എന്താ 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 ഈ എന്താന്ന് ലേറ്റായത്. അപ്പോൾ ഓ ഇവിടേക്ക് എന്തോ ആവശ്യം ഉണ്ടായത്രേ, അതുകൊണ്ടാണ് അത്ര ഓ ഒന്ന് പൊങ്ങിട്ട് കയറിയത് ഈ സമയത്ത്. എന്നിട്ട് ഓൾ ഒറ്റയ്ക്കാണത്രേ, വീട്ടിലാരും പിടിച്ചു മുഴുകൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പം നമ്മളത് നോക്കിയിട്ടല്ലേ വേഗം പോയിട്ട് വേഗം വന്നത്. ഓ, ഇവിടെ വേറെ ആരും ഇല്ലാത്ത പോലെ കടികൂട്ടലുണ്ടായിഞ്ഞാൽ വേറെ ആരും ലോകത്ത് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഏതായാലും മനസ്സിലാവണം, ഇത്ര പെട്ടെന്ന് മാറ്റം എന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ പറഞ്ഞോ ഏട്ടൻ? ഇനിയിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അപ്പൊ നമ്മളെന്നിട്ട് ഒന്നും പറഞ്ഞ് വെറുതെ സീനാക്കണ്ട. അയ്യോ, അതിന് ഞാൻ അമ്മയോട് മിണ്ടാതെ നിക്കണമെന്നല്ല അമ്മ പറയുന്നേ. ഈ വീട്ടിലെ കാരണവരാരാ? അമ്മയാണ്. അപ്പൊ അമ്മ അതിനനുസരിച്ച് തന്നെ നിക്കണം, ഞാൻ അത് തന്നെയാണ് അമ്മ പറഞ്ഞത്. ആ അമ്മ, ഞാൻ പറയണ അങ്ങട്ട് മനസ്സിലാക്ക്. അമ്മ, എനിക്കിത്തിരി വെള്ളം താ. അമ്മ, വെള്ളം വേണോ മോളെ? ആ, അമ്മ അപ്പ കൊണ്ടുവരാം കേട്ടോ. അമ്മയ്ക്ക് ഏതായാലും അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, അമ്മ അപ്പ കൊണ്ടുവരാം കേട്ടോ. അമ്മ ആ പിടിച്ചിട്ടിരിക്കുന്ന ആ ഒരു ജിലേബിയില് അതുകൊണ്ട് തരണേ, എടുത്തു വാ അമ്മ. ജിലേബിയോ? ആ, അത് ഫ്രിഡ്ജിൽ ഉണ്ടോക്കട്ടെ. അണ്ണനങ്ങാനും എടുത്ത് തിന്നാവോ? ഇനി പോകൊടുത്താവോ? ആ, ഞാൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് കേട്ടോ.